ഹലോ ഹായ് വെൽക്കം ടു ജെവൈ ന്യൂസ് ടൈം. അപ്പോൾ നമ്മുടെ തൃശൂർ സോണിന്റെ വാർത്തകളും വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. This is Vimal and this is John Lee. അതെ, എല്ലാ മാസവും പുത്തൻ അപ്ഡേറ്റ്സുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾ റെഡി അല്ലേ? ഈ ഓഗസ്റ്റ് മാസം നമ്മൾ ഒരു സ്പെഷ്യൽ മന്ത് ആയി ആചരിച്ചിരുന്നു. ഏതായിരുന്നെന്ന് അറിയാമോ? ഹൗസ് ഹോൾഡ് മന്ത്. യെസ്. അതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ തൃശൂർ സോണിലെ ഹൗസ് ഹോൾഡുകളെ പരിചയപ്പെടാം. ഒരു കുടുംബാന്തരീക്ഷത്തിന്റെ ഊഷ്മളതയും അടുപ്പവും പ്രകടമാക്കുന്ന കൂട്ടായ്മയുടെ രീതിയാണ് ഹൗസ് ഹോൾഡുകൾ. കോർഡിനേറ്റർ ഉൾപ്പെട്ട കോർ ടീമാണ് ഓരോ ഹൗസ് ഹോൾഡിനെയും നയിക്കുന്നത്. ഈ 7 ഹൗസ് ഹോൾഡിനെ മോണിറ്റർ ചെയ്യുവാൻ സോണൽ ലെവൽ ടീം പ്രവർത്തിച്ചു വരുന്നു. ഓരോ ഹൗസ് ഹോൾഡും മാസത്തിലെ 2 ഞായറാഴ്ച പ്രാർത്ഥിക്കുവാനും പങ്കുവെക്കുവാനും വചനം വിചിന്തനം ചെയ്യുവാനും ഓൺലൈനിലൂടെ ഒന്നിച്ചു കൂടുന്നു. തൃശൂർ സോണൽ ഹൗസ് ഹോൾഡ് ടീമിന്റെ നേതൃത്വത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിരുന്നു പ്രോഗ്രാം നടത്തിയത്. സെബിൻ ജോസ് പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുകയും അനീഷ ജെൻസൺ അവതരിപ്പിക്കുകയും ചെയ്തു. ആരാധനയുടെയും സ്തുതിപ്പിന്റെയും ഏതാനും നിമിഷങ്ങളിലൂടെ ഷജനും കുടുംബവും മനുഷ്യ മനസ്സുകളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി. നാഷണൽ കോർഡിനേറ്ററായ ചാൾസ് ആന്റണി ബാസ്റ്റ്യൻ ഹൗസ് ഹോൾഡിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും ലക്ഷ്യത്തെ പറ്റിയും ഉദ്ബോധിപ്പിച്ചു. ആഗസ്റ്റ് 20 സോണൽ ഇന്റർസെഷൻ മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ പേഴ്സണൽ ബൈബിൾ റീഡിംഗ് മിഷൻ ആരംഭിച്ചു. ഏകദേശം 500 ആളുകൾ ഇതിനോടകം ഇതിന്റെ ഭാഗമായി കഴിഞ്ഞു. ദിവസവും 30 മണിക്കൂർ തുടർച്ചയായി വചനം വായിച്ച് 6 കൊണ്ട് ബൈബിൾ വായന പൂർത്തിയാക്കുന്ന പേഴ്സണൽ ബൈബിൾ റീഡിംഗ് മിഷൻ ഓഗസ്റ്റ് 20 ആരംഭിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് ഈ യജ്ഞത്തിൽ പങ്കാളികളായവരെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഫോളോ അപ്പ് ചെയ്തു വരുന്നു. പേഴ്സണൽ റിഫ്ലക്ഷൻ ഡയറിയിൽ എഴുതി സൂക്ഷിക്കുവാനും വചനാധിഷ്ഠിത ജീവിതശൈലി രൂപപ്പെടുത്തുവാനും ഈ മിഷൻ ലക്ഷ്യം വയ്ക്കുന്നു. ഓരോ ജീസസ് യൂത്തും നല്ല അയൽക്കാരനായി മാറണമെന്ന ഉദ്ദേശത്തോടെ നമുക്ക് ചുറ്റും അവശ്യ സാധനങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കാനായി നല്ല അയൽക്കാരൻ പ്രോജക്ട് ആരംഭിച്ചിരിക്കുന്നു. നല്ല അയൽക്കാരൻ പ്രോജക്ട്. കോവിഡ്-19 ലോക്ക്ഡൌണിന്റെയും വരവോട് കൂടി സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തു വരുന്നു. സഹായം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. വീടുകളിൽ ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ജയവൈ ഫാം അറ്റ് ഹോം പദ്ധതി ആരംഭിച്ചിരിക്കുന്നു. ഈ ലോക്ഡൌൺ കാലത്ത് ജൈവ പച്ചക്കറി കൃഷി ആരംഭിക്കുവാനുള്ള ആവശ്യത്തിലാണ് വിവിധ സബ്സോണുകൾ. ഇതിന്റെ ഭാഗമായി അഗ്രികൾച്ചറൽ കിറ്റുകൾ വിതരണം ചെയ്തു വരുന്നു. 115 വില വരുന്ന ഈ കിറ്റിനുള്ളിൽ വിവിധ തരം വിത്തുകളും ഗ്രോ ബാഗും ലഭ്യമാണ്. കിറ്റുകൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വോയിസ് മെസ്സേജ് ഓർ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. മെസ്സേജിൽ നിങ്ങളുടെ പേര്, അഡ്രസ്, ഇടവക എന്നിവ ഉൾപ്പെടുത്തണം. ജീസസ് യൂത്ത് ഫാം പ്രോജക്ടിന്റെ ഭാഗമായി പാറന്നൂർ സെയിന്റ് ജോസഫ് ഇടവക ജീസസ് യൂത്തിന്റെ നേതൃത്വത്തിൽ കപ്പ കൃഷി തുടങ്ങി. അപ്പൊ എല്ലാവരും ജീസസ് യൂത്തിന്റെ തൃശൂർ സോണൽ വിശേഷങ്ങൾ കേട്ടു. നമ്മൾ ജീസസ് യൂത്തുകാരുടെ സെക്കൻഡ് പില്ലർ ആണ് ദൈവം. നമ്മളെ ഗൈഡ് ചെയ്യാനും ഇൻസ്പയർ ചെയ്യാനും കറക്റ്റ് ചെയ്യാനും നമ്മുടെ ഈശോ നമുക്ക് തന്ന ഇൻക്രെഡിബിൾ ഗിഫ്റ്റ് ദൈവവചനത്തോടുള്ള ആഭിമുഖ്യം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കണ്ടസംഗ്രഹം സത്സംഗം നടത്തിയ ബൈബിൾ പാരായണം ഏറെ ശ്രദ്ധേയമായി. ഓഗസ്റ്റ് 1 മുതൽ 6 വരെ റീമാ 2 എന്ന പേരിൽ നടത്തിയ പരിപാടിയിൽ 250 പേർ പങ്കെടുത്തു. ദൈവവചനത്തോടുള്ള ആഭിമുഖ്യം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കണ്ഠശാങ്കടവ് സബ്സ്റ്റം നടത്തിയ ബൈബിൾ പാരായണം ഏറെ ശ്രദ്ധേയമായി. ഓഗസ്റ്റ് 1 മുതൽ 6 വരെ റെയ്മാ 2 എന്ന പേരിൽ നടത്തപ്പെട്ട പരിപാടിയിൽ  250 പേർ പങ്കെടുത്തു. ലാറ്റിൻ, സീറോ മലബാർ, സീറോ മലങ്കര എന്നീ 3 രീതികളിൽ നിന്നുമുള്ള അഭിവന്ദ്യ പിതാക്കന്മാരുടെ പങ്കാളിത്തം 104 മണിക്കൂർ നീണ്ടുനിന്ന ബൈബിൾ പാരായണത്തെ മഹനീയമാക്കി. 10 രാജ്യങ്ങളിൽ നിന്നായി 20 ബൈബിൾ വായിച്ചു. ഉൽപ്പത്തി പുസ്തകം വായിച്ചുകൊണ്ട് അഭിവന്യ മാർ ആൻഡ്രൂസ് താഴ്ച പിതാവ് ആരംഭിച്ച ബൈബിൾ പാരായണം 6 നീണ്ടു നിന്നു. ബിഷപ്പ് മാർ ടോണി നീലങ്കാവിൽ ഇംഗ്ലീഷിലും മാർ ജേക്കബ് തൂങ്കുഴി ലാറ്റിനിലും ബിഷപ്പ് മാർ ജോസഫ് തൈക്കാട്ടിൽ ഹിന്ദിയിലും ബൈബിൾ വായിച്ചു. ഡക്കി ബിഷപ്പ് റവറൻ ഡോക്ടർ തോമസ് മാർ അന്തോണിയോസ് മലയാളത്തിലും
അദലാബാദ് ബിഷപ്പ് ആന്റണി പ്രിൻസ് പാണങ്ങാടൻ തെലുങ്കുവിലും ബൈബിൾ പാരായണം നടത്തിയിരുന്നു. തൃശൂർ സോണൽ ആനിമേറ്റർ ഫാദർ ബാസ്റ്റിൻ പുന്നോലപ്പറമ്പിൽ ലാറ്റിൻ ഭാഷയിൽ ബൈബിൾ വായിച്ചുകൊണ്ട് റേമാ ടുവിന്റെ ഭാഗമായി. ഷംഷാബാദ് രൂപത മെത്രാനും ജീസസ് യൂത്ത് എക്ലസിയാസ്റ്റിക്കൽ അഡ്വൈസറുമായ മാ റാഫിൽ തട്ടിൽ സമാപനം നിർവഹിച്ചു. കണ്ടസാങ്കടവ് സബ് സോൺ ആനിമേറ്ററായ റെവറൻ ഫാദർ ടോണി തോമസ് കാക്കശ്ശേരി വിശുദ്ധ കുർബാന അർപ്പണത്തോടെയാണ് റേമാ ടു അവസാനിച്ചത്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വചനം തന്നെയായ ഈശോ നമ്മളെല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് വളരെ സ്പെഷ്യലായാണ്. നമ്മളെല്ലാവരും യൂണീക്കാണ്. നമ്മളോട് തന്നെ മത്സരിച്ച് സ്വയം വളരാനുള്ള അവസരങ്ങളാണ് ഓരോ മത്സരവും. ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ നമ്മുടെ കഴിവുകളെ അൺലോക്ക് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് തൃശൂർ ജീസസ്. ലൂർദ് സബ് സോണിലെ ബെസലെ, വേലൂർ സബ് സോണിലെ മരിയൻ ക്രിസ്, ക്യാമ്പസ് മിനിസ്ട്രിയുടെ ബൈബിൾ ട്രഷർ ഹണ്ട് തുടങ്ങിയവ ഇവയിൽ ചിലതാണ്. ആഘോഷങ്ങളെല്ലാം ചടങ്ങ് മാത്രമായി നടത്തപ്പെടുന്ന ഈ കൊറോണ കാലത്ത് ഓൺലൈൻ ക്ലാസും മൊബൈൽ ഗെയിമുമായി വീട്ടിൽ അടച്ചുപൂട്ടി ബോറടിച്ചിരിക്കുന്ന യുവജനങ്ങൾക്ക് തങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുവാൻ ഓൺലൈനിൽ ഉത്സവപ്പറം ഒരുക്കി നമ്മുടെ ലൂർ സബ് സോൺ. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മുഴുവൻ നീണ്ടുനിന്ന ബെസാലയിൽ 2020 വിർച്വൽ യൂത്ത് ഫെസ്റ്റിവലിലൂടെ ക്യാപ്ഷൻ, ബെസ്റ്റ് ബൈബിൾ റീഡർ, മൊബൈൽ ഫോട്ടോഗ്രാഫി, റിലേ ഡാൻസ് കമ്പോസിംഗ്, ആക്ഷൻ സോങ് എന്നീ ഇവന്റുകൾ വഴി ഈശോപ്പ നമുക്ക് തന്ന ത്രില്ലിംഗ് ആയ താലന്തുകളുടെ ഉത്സവം കൊണ്ടാടി. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടേ. ഓഗസ്റ്റ് മാസത്തെ ചാറ്റ് വിത്ത് ജീസസിനെ ഒരുക്കമായി ക്യാമ്പസ് മിനിസ്ട്രി ഒരുക്കിയ ഒരാഴ്ചത്തെ ബൈബിൾ ട്രഷർ ഹണ്ടിന്റെ പേരാണ് സാധനം കയ്യിലുണ്ട്. നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ നിധി ഒളിച്ചിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കിയ മത്സരത്തിൽ എല്ലാ കോളേജുകളിലെയും യുവജനങ്ങൾ ആവേശപൂർവ്വം പങ്കെടുത്തു. പരിശുദ്ധ മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാളിനോട് അനുബന്ധിച്ച് മാതാവിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കുവാൻ മരിയൻ ക്വിസ് ഒരുക്കി വേലൂർ സബ് സോൺ. അതിരൂപതാതലത്തിൽ 365 യുവജനങ്ങൾ പങ്കെടുത്ത ക്വിസിൽ പങ്കാളിത്തത്തിൽ ഫെറോന തലത്തിൽ വേലൂർ ഫെറോനയും ഇടവക തലത്തിൽ വേലൂർ ഇടവകയും ഒന്നാമതെത്തി. വിജയികളും ഇടവകയും: ഫസ്റ്റ് തോമസ് എസ് കിരാലൂർ, സെക്കൻഡ് അനിറ്റ് സെബാസ്റ്റ്യൻ കൊട്ടേക്കാട്, തേർഡ് ജെസൽ ജോയ് പാവർട്ടി ആൻഡ് ആൻ മേരി മറ്റും. മത്സരങ്ങൾ ഏതുമാകട്ടെ, കടന്നുപോകുന്ന സന്ദർഭങ്ങൾ എന്തുമാകട്ടെ, ഓൺലൈനിലൂടെ ജീസസ് യൂത്തുകാർ നടത്തിയ ചില ട്രെയിനിംഗ് പ്രോഗ്രാമുകൾ പരിചയപ്പെടാം. ചേലത്തിന സബ്സോണിലെ ഓൺലൈൻ വർക്ക്ഷോപ്പ്, ക്യാമ്പസ് മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ നടന്ന സർവീസ് ടീം ട്രെയിനിംഗ് എന്നിവ ഇവയിൽ ചിലതാണ്. നമ്മൾ ജീസസ് യൂത്തുകാർ എന്ത് ചെയ്യുമ്പോഴും നല്ല സ്റ്റൈൽ ആയിട്ട് അങ്ങനെ ചെയ്യണം. ഏത് സ്റ്റൈൽ? ഈശോയുടെ സ്റ്റൈൽ. അതെ, ക്രൈസ്റ്റ് സ്റ്റൈൽ, ലൈഫ് സ്റ്റൈൽ ഇൻ ക്രൈസ്റ്റ് എന്ന പേരിൽ ചാലക്കര സബ് സോൺ ജീസസ് യൂത്തിന്റെ നേതൃത്വത്തിൽ 6 നീണ്ടു നിൽക്കുന്ന ഒരു ഓൺലൈൻ വർക്ക്ഷോപ്പ് നടത്തിവരുന്നു. ഓൾ കേരള ക്യാമ്പസ് മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ 6 നടന്ന ട്രെയിനിങ് പ്രോഗ്രാമിൽ ക്യാമ്പസ് സർവീസ് ടീം അംഗങ്ങൾ സജീവമായി പങ്കെടുത്തു. അറിയുക, അനുഭവിക്കുക, അറിഞ്ഞതും അനുഭവിച്ചതും പങ്കുവയ്ക്കുക, അതാണല്ലോ നമ്മൾ ജീസസ് യൂത്തുകാരുടെ പ്രത്യേകത. കൊറോണ വരും പോവും, എന്നാലും നമ്മുടെ ചങ്കായിട്ടുള്ള ഈശോപ്പയോടൊപ്പമുള്ള നമ്മുടെ സൗഹൃദത്തിനും നമ്മുടെ കൂട്ടായ്മകൾക്കും യാതൊരു കുറവുമില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ ജീസസ് യൂത്ത് അംഗങ്ങൾ. ഓൺലൈനിൽ ഒരുപാട് സാധ്യതകൾ ഒരുക്കി ഈശോ നമുക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ കൂട്ടം കൂടാതെ എവിടെ പോകാൻ? ലൈവ് അഡോറേഷൻ, ബോയ്സ് ആൻഡ് ഗേൾസ് ഗ്യാദറിംഗ്, ഫ്രഷേഴ്സ് ഗ്യാദറിംഗ് ആൻഡ് ഫ്രൈഡേ ഗ്യാദറിംഗ് അറ്റ് ലൂർദ് സബ് സോൺ തുടങ്ങിയവ ഇവയിൽ ചിലതാണ്. ഓഗസ്റ്റ് മാസത്തിലെ ആദ്യത്തെ ആഴ്ചകളിൽ തന്നെ വൺ ഡേ ഗ്യാദറിംഗ് നടത്തി മറ്റം ഉല്ലൂർ പരപ്പൂർ പാലയൂർ സബ് സോണുകൾ. ബസലിക്ക സബ് സോണിന്റെ നേതൃത്വത്തിൽ ഗേൾസ് ഗ്യാദറിംഗ് ആയ വാവ് നടത്തുകയുണ്ടായി. തങ്ങളുടെ സബ് സോണിലെ ഓരോ ഇടവകയിലും പാരിഷ് ലീഡേഴ്സ് മീറ്റ് പ്രത്യേകമായി നടത്തി ഉല്ലൂർ സബ് സോൺ. ദേശീയ സൗഹൃദ ദിനത്തോടനുബന്ധിച്ച് ഫെല്ലോഷിപ്പ് ഡേ സെലിബ്രേഷൻ നടത്തി പ്രചോദിനികേതൻ കോളേജിലെ ക്യാമ്പസ് മിനിസ്ട്രി അംഗങ്ങൾ. ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുവാനും കൊറോണ ബാധയിൽ നിന്നും മുക്തി ലഭിക്കുവാനും തത്സമയ ദിവ്യകാരുണ്യ ആരാധന ഒരുക്കി ലൂർദ് സബ് സോൺ. ലൂർദ് സബ് സോണിന്റെ നേതൃത്വത്തിൽ തന്നെ വോയിസിനും ഗേൾസിനും സെപ്പറേറ്റ് ആയി സ്പെഷ്യൽ ഗ്യാദറിംഗുകളും 10+1+2 ക്ലാസ്സുകളിൽ പഠിക്കുന്ന ടീനേജിന്റെ ഫ്രഷ്നെസ്സോടെ ഈശോയെ ഇഷ്ടപ്പെടുന്ന കുഞ്ഞനുജന്മാർക്കും അനുജത്തിമാർക്കുമായി ഫ്രഷേഴ്സ് ഡേ ഓൺലൈൻ ഗ്യാദറിംഗും നടത്തുകയുണ്ടായി. ജീസസ് യൂത്ത് ടീൻസ് മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ റീച്ച് ഔട്ടിന്റെ ഭാഗമായി ടീനേജേഴ്സിന്റെ ഇടയിൽ ഇന്റർസെഷൻ റിക്വസ്റ്റ് കളക്ഷൻ നടന്നു വരുന്നു.
ടീംസ് മിനിസ്ട്രിയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന 8 മുതൽ 12 ക്ലാസ് വരെയുള്ള കുട്ടികൾ, ഈ ജീസസ് യൂത്ത് ന്യൂസ് ബുള്ളറ്റിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ഓൺലൈനായി ഒത്തുകൂടുമ്പോൾ നമ്മുടെ ഇടയിൽ സ്പെഷ്യൽ ആയി ചിലരുണ്ടെങ്കിൽ അവരെ അഭിനന്ദിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഈശോയോടൊപ്പം കൂട്ടുകൂടി സൂപ്പർ സ്റ്റാറായി മാറിയ രണ്ടുപേരെ പരിചയപ്പെട്ടാലോ? അതിരൂപതയിൽ പ്ലസ് ടു മതബോധന പരീക്ഷയിൽ 1st റാങ്കും സെന്റ് ക്ലെയർ സ്കൂളിൽ നിന്നും പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ മാർക്കും കരസ്ഥമാക്കിയ വിടുക്കിയാണ് വടക്കാഞ്ചേരി ഇടവക അംഗമായ അലീന. പ്രൈസ് ദ ലോർഡ്. എന്റെ പേര് അലീന പി ആർ. ഞാൻ വടക്കാഞ്ചേരി ഇടവക അംഗമാണ്. ജെവൈ ഫാമിലിയിലെ അംഗമായിട്ട് ഇപ്പോൾ 2 വർഷമാകുന്നു. കഴിഞ്ഞ 1 വർഷമായിട്ട് ഇടവകയിലെ കോട്ടയങ്ങളും പ്രവർത്തിച്ചു വരുന്നുണ്ട്. ദൈവാനുഗ്രഹത്താലെ ഈ വർഷത്തെ എൻ്റെ പ്ലസ് ടു എക്സാമിലെ ഫുൾ സ്കോറർ ആവാനും തൃശ്ശൂർ അതിരൂപതയുടെ വിശ്വാസ പരിശീലനം 12th ക്ലാസ്സിലെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആവാനായിട്ടും സാധിച്ചു. എൻ്റെ അംബീഷൻ എന്ന് പറയുന്നത് സിവിൽ സർവീസാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ 10th കഴിയുമ്പോൾ തൊട്ട് കോച്ചിങ് ക്ലാസ്സിന് പോയിരുന്നു. സൺഡേ കാറ്റസിന് കഴിഞ്ഞിട്ടാണ് കോച്ചിങ്ങിനായിട്ട് സമയം കണ്ടെത്തിയിരുന്നത്. ഇതിന് കൂടെ തന്നെ ജീസസ് യൂത്തിൻ്റെ കാര്യങ്ങൾക്കായിട്ട് വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ദിവസങ്ങളിൽ ഇടവക ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കാനായിട്ടും സമയം കണ്ടെത്തിയിരുന്നു. കാറ്റിസത്തിന് ഈ തിരക്കുകൾക്കിടയിലൊക്കെ ഇത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാനുണ്ടായ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ പപ്പ ഒരു കാറ്റിസ് ടീച്ചറാണ്. അപ്പോൾ ഈ കാര്യത്തിന് വേണ്ടി ഒത്തിരി എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ 8th ക്ലാസ് തൊട്ടുള്ള എൻ്റെ കാറ്റിസൻ ടീച്ചേഴ്സും ഈ റാങ്ക് പേടിച്ചോളം എന്ന് പറഞ്ഞ് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മോറോവർ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒത്തിരി ഫെയിലിയേഴ്സാണ് സത്യം പറഞ്ഞാൽ ഈ 2 വിജയങ്ങൾക്കും വേണ്ടി ദക്ഷിണതയോടുകൂടെ പഠിക്കാനായിട്ട് എനിക്ക് കാരണമായത്. ഇപ്പോൾ ജീസസ്യൂത്തിൻ്റെ കാര്യങ്ങൾക്കായാലും സ്കൂളിലെ പഠനം പ്രവർത്തനമായാലും കാറ്റിസത്തിൻ്റെയും കോച്ചിങ്ങിൻ്റെ കാര്യമായാലും എല്ലാത്തിനും ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ദൈവം എല്ലാത്തിനും തീക്ഷ്ണത തന്നിരുന്നു, കൃപ തന്നിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം എന്നെ മാക്സിമത്തിൽ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. സ്കൂളിലെ പഠിപ്പൊക്കെ കഴിഞ്ഞ് ടെൻഷൻ അടിച്ച് വന്ന് ഈ പ്രയർ മീറ്റിങ്ങിലെ ജീസസ്യൂത്തിൻ്റെ പ്രയർ സർക്കിളിൽ വന്നിരിക്കുമ്പോൾ ഒത്തിരി റിലാക്സ്ഡ് ആയിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടൊരു പ്രെയർ പാർട്ട്നേഴ്സ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഒത്തിരി ബ്ലെസ്സിങ് ആയിട്ട് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ഈ 2 വിജയങ്ങളും ദൈവമഹത്വത്തിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു. മണ്ണുത്തി ജീസസ് യൂത്ത് അംഗവും യൂത്ത് സബ്സോം ഇന്ത്യ ടീമിന്റെ അംഗവുമായ അഞ്ജലിയെ കുറിച്ചറിയുന്നു. ആർട്ടിക്കിൾ 1 UN മനുഷ്യാവകാശങ്ങളെ 20 ഭാഷകളിൽ ബോട്ടിലാക്കായി അവതരിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ചുണക്കുട്ടിയാണ് നമ്മുടെ അഞ്ജലി. മത്സരങ്ങളെയും പ്രാർത്ഥനാ കൂട്ടങ്ങളെയും പുതുപുത്തൻ വാർത്തകളുമായി ഞങ്ങൾ വീണ്ടും.